ൻ ശ്രീ എം കെ ഹരിദാസ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊരു ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട് അതിന് ബി ഡി സതീഷിന്റെ വാക്കുകൾ ഇന്ന് തെളിയിക്കുന്നത് മുഖ്യമന്ത്രി ഇനി മറുപടി പറയൂ ബാക്കി ഞങ്ങൾ പറയാമെന്നാണ് അതായത് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഈ പ്രസാഡിയോ കമ്പനിയിലേക്കാണ് പ്രസാഡിയോയിൽ പ്രകാശ് ബാബു എന്നൊരാൾ ഉണ്ട് പ്രകാശ് ബാബു എന്നയാൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ് അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രകാശ് ബാബുവിന് പങ്കാളിത്തം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അടുത്ത നിമിഷം മറുപടി പറയാമെന്ന വെല്ലുവിളിയാണ് ഇന്ന് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് ഈ രണ്ടാം വാർഷിക ആഘോഷത്തിന്റെ തിമിർപ്പിൽ നിൽക്കുമ്പോൾ ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നില്ലേ മഞ്ജുഷ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ രണ്ടാം വാർഷികവുമായിട്ട് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു ചർച്ചയാണ് അല്ലാണ്ട് വെറും ഈ എ ഐ ക്യാമറയിൽ മാത്രം ഒതുങ്ങുമെന്നുള്ള നിലയ്ക്കല്ല അങ്ങനെ ഈ ചർച്ചേനെ കൊണ്ടുപോകരുത് കാരണം വളരെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ രണ്ടാമത്തെ രണ്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ സർക്കാരിൻ്റെ വീഴ്ചകളെ കുറിച്ചിട്ട് അറിയാൻ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫുൾ ടൈം ഈ എ ഐ ക്യാമറയുടെ കാര്യത്തിൽ കുടുങ്ങിയിട്ട് ഈ ചർച്ച മുൻപോട്ട് എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല ഈ സർക്കാർ പ്രതിരോധത്തിലാണ് മഞ്ജുഷ അപ്പോൾ ഇവിടെ ജ്യോതികുമാർ കുറേ കണക്കുകൾ നിരത്തി അതുമാതിരി തന്നെ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് കുറേ കണക്കുകൾ നിരത്തി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനോടുള്ളൊരു വിയോജിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷം പിണറായി മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള സമരങ്ങളിലും അവർ ചെയ്യുന്ന അഴിമതികളെ തുറന്നു കാട്ടുന്നതിലും വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തിരിച്ച് ഞങ്ങൾക്കും ഒരു പരാതി പറയാനുണ്ട് അതായത് ഒൻപത് കൊല്ലം എത്തിയ മോദി സർക്കാരിൻ്റെ പരാജയങ്ങളും അതുപോലെ തന്നെ വീഴ്ചകളും എടുത്തു കാണിക്കുന്നതിലെ നമ്മുടെ രാജ്യത്ത് ഒരു നല്ല പ്രതി പ്രതിപക്ഷമില്ലാതെ പോയൊരു സാഹചര്യം കൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ മഞ്ജുഷ് ഇവിടെ ഈ സർക്കാർ പ്രതിരോധത്തിലാണ് അപ്പോൾ ഈ എ ഐ ക്യാമറയുടെ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ജ്യോതികുമാർ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി അതിൻ്റെ ഡപ്തിലേക്ക് കടക്കുന്നില്ല പ്രസാഡിയോ എന്ന് പറയുന്ന കമ്പനിയെ കൈ കൈപ്പിടിച്ചുയർത്താൻ അതായത് സോണ്ട കമ്പനിയെ കൈപ്പിടിച്ചുയർത്താൻ ഈ സർക്കാർ കാണിച്ച ഈ കൊച്ചിൻ കോർപ്പറേഷൻ കാണിച്ച കോർപ്പറേഷനെ വിളക്ക് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫ് സർക്കാർ കാണിച്ച ശുഷ്കാന്തി ഈ പ്രസാഡിയോ കമ്പനിയെ ഈ കരാറുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സാമ്പത്തിക വളർച്ച അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് മുൻകൈ എടുത്തത് എന്ന കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവർ നമ്മളിൽ നിന്ന് മൂടിവെക്കാൻ ശ്രമിച്ച കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കാലോനുചിതമായി ായിട്ട് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പഴയ ഉമ്മൻചാണ്ടി സർക്കാർ നമ്മളൊരു സർക്കാരിനെ വിലയിരുത്തുക എങ്ങനെയാ അതിന് മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷം ഭരിച്ചിര പ്രതിപക്ഷത്തിരുന്ന് ഇവരെ പ്രതിപക്ഷ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആരാണോ ഭരണപക്ഷത്തിണ്ടായിരുന്നത് അവരെ വിലയിരുത്തിക്കൊണ്ടാണ് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെട്രോ പോലുള്ളപ്പോൾ കൊച്ചിൻ മെട്രോ ഒക്കെ അവരുടെ ഭാവനയിൽ അവരെന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിനെ പരമാവധി എതിർത്തിട്ടുള്ളവരാണ് എൽ ഡി എഫ് സർക്കാർ കാരണം ഞാൻ അത്തരം ചർച്ചകളിലൊക്കെ എൽ ഡി എഫിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ അവർ പറയുന്ന പോയിന്റുകളിലേക്ക് ഊന്നിക്കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിൽ എനിക്ക് കുറ്റബോധമുണ്ട് അപ്പോൾ അത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ഈ സർക്കാർ ഈ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുപോകുന്നു അതിനൊക്കെ തുറങ്ങം വെക്കാൻ ഇവിടെ വിലക്കയറ്റത്തിനെതിരെ ഏറ്റവും പ്രധാനം നമ്മൾ ഈ ചർച്ചയിൽ ഊന്നി പറയേണ്ടത് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ ഇവരുടെ രണ്ട് വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ എന്ന വിഷയത്തിലേക്ക് ഊന്നി വേണം നമ്മൾ സംസാരിക്കാൻ ആ കാര്യത്തിൽ ഇതിലെ മറ്റ് കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളെക്കാട്ടിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു താരപദവി അല്ലെങ്കിൽ നമ്മൾ പറയില്ല നക്ഷത്ര പദവി ഈ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ എന്തൊക്കെ കേരളത്തിൽ എത്ര യുവാക്കൾ എത്ര യുവതികൾ സെക്രട്ടേറിയറ്റിന് മുകളിൽ മുട്ടിലിഴഞ്ഞും ശൈനപ്രദക്ഷം ചെയ്ത് സമരം നടത്തേണ്ടി വന്നിട്ടുള്ള ചരിത്രം കേരളത്തിലുണ്ടോ അതിൻ്റെ മറ്റൊരു ഉദാഹരണമല്ലേ ഇവർ ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇവരുടെ കുത്തി കുത്തിക്കയറ്റിയിട്ടുള്ളത് പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം അതായത് അന്ന് പി സി ജോർജിനെ മറ്റേ ചീഫ് വിപ്പ് വിപ്പാക്കിയപ്പോൾ അരമന്ത്രി എന്ന് വിളിച്ച് കറി കളിയാക്കിയവരാണിവർ അതേ ഇവർ അധികാരത്തിൽ കയറിയിട്ട് ഇപ്പോഴത്തെ ചീഫ് വിപ്പിനെ ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫിനെ കൊടുക്കാൻ ഇവർക്കൊരു മടിയുണ്ടായില്ല അപ്പോൾ ഇവരുടെ ദൂർത്തിനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി നോക്കുമോ അപ്പോൾ ഈ സർക്കാരിനെ പറ്റിയിട്ടൊരു വിലയിരുത്തലാണ് ഈ ചർച്ചകളു കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സർക്കാർ ഒരു തികഞ്ഞ പരാജയമാണ് ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയത്തിൽ ഈ സർക്കാർ തികഞ്ഞ പരാജയമാണ് അവൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ ആയിട്ടില്ല അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടുകഴിയുമ്പോൾ ഞാനൊരു മൂന്ന് കാര്യങ്ങൾ പറയാം ഒരു കിലോ ഉഴുന്നിന് എൺപത്തെട്ട് രൂപയായിരുന്നു ഇന്നലെ ഞാൻ ഒരു കിലോ ഉഴുന്ന് മേടിച്ചിട്ടുള്ളൂ നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് മഞ്ജുഷെ ഒരു കിലോ കടലയ്ക്ക് എൺപത്തെട്ട് രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ നൂറ്റെട്ട് രൂപയാണ് ഒരു കിലോ കടലയ്ക്ക് ഒരു കിലോ തവടെണ്ണയ്ക്ക് എൺപത്തെട്ട് രൂപ ഉണ്ടായിരുന്നതിന് ഇപ്പോൾ നൂറ്ററുപത്തെട്ട് രൂപയായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ വിലക്കയറ്റം അതിൻ്റെ പാരമ്യതയിൽ എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മൂന്ന് ഹർത്താൽ ഇവർ നടത്തിയിട്ടുണ്ട് ആ മൂന്ന് ഹർത്താലിൻ്റെയും ചാനലുകൾ നടത്തിയ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ ഹർത്താൽ നടത്തിയവരെ ഇന്ന് വിലക്കയറ്റം കണ്ടിട്ട് അവരെ അത് കണ്ണടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ പോലീസിൻ്റെ വീഴ്ച ഒരു ആഭ്യന്തര വകുപ്പ് ഇത്രയും പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നിട്ടെന്താ യാ അതൊരു വിധ കൂസലുമില്ല അതിനൊന്നും മറുപടി പറയുന്നില്ല മറുപടി പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ പത്രക്കാരുടെ മൈക്ക് തട്ടി മാറ്റിയിട്ട് പോകുന്നു ഇദ്ദേഹം ആരാണോ ഞാൻ ഇതിനുമുമ്പ് ചോദിച്ച ചർച്ചയിൽ വീണ്ടും ചോദിക്കുകയാണ് ഇദ്ദേഹം ആരാണ് നാട്ടുരാജാവോ നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പം ജനങ്ങൾക്ക് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയിൽ നിന്നും മറുപടി കിട്ടാൻ അർഹതയുണ്ട് ആ മറുപടി നൽകാതെ ഇത്തരം അഴിമതിയും സ്വജനപക്ഷപാതവും ദൂർത്തും കൊണ്ട് നടന്നുകൊണ്ട് ഞാനൊന്നും മിണ്ടില്ല എന്നുള്ളൊരു കൂടി നടക്കാനാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാവമെങ്കിൽ അത് വില പോകുന്ന ഒരു സംസ്ഥാനമല്ല കേരളം അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കേരളം ഈ ഭരിച്ചിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലല്ലോ ഇതിനു മുമ്പ് ും ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ് അപ്പോൾ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്നിഷ്ടത്തിലുള്ളൊരു ഭരണം നടത്തുന്നു ജ്യോതികുമാർ ചാമക്കാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് നിലയ്ക്ക് പറയട്ടെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് നിങ്ങളുടെ സമരമുറകൾ അങ്ങേയറ്റം പരാജയമാണ് ഇവർ സെക്രട്ടറിയേറ്റ് സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ സെക്രട്ടറിയേറ്റ് വളഞ്ഞ കാര്യം ഇവിടെ മഞ്ജുഷ എടുത്തു പറഞ്ഞത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ അത് ഒരു കേവലം മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് ഇവർക്ക് അവസാനിപ്പിക്കും ിക്കാൻ പറ്റിയെങ്കിൽ ആ സാഹചര്യമല്ല നിലനിൽക്കുന്നത് കാരണം സോളാർ കേസ് വെറും മൂതി വേർപ്പിച്ച ബലൂൺ ആയിരുന്നു എന്ന് പിന്നീടുള്ള കാലത്തെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ സർക്കാരിനെതിരായിട്ട് നിലനിൽക്കുന്ന എല്ലാ ആരോപണങ്ങളും അതിന്റെ പാരമ്യതയിലുള്ള എല്ലാ തെളിവുകളും നമ്മുടെയൊക്കെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം നിലനിൽക്കെ തന്നെ നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ റോള് ഇപ്പൊ നിങ്ങൾ എടുക്കുന്നതിന്റെ ഒരു ആയിരം ഇരട്ടി ഗൗരവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാരിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന വലിയൊരു ജനിച്ചു ജനവിഭാഗത്തിന് ആശ്വാസം പകരുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമരമുറ നിങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തൊണ്ട പുഴുത്താൽ ഇറക്കണം കവിള് തുപ്പാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ മന്ത്രിസഭേനെ കാണുന്നത് അതായത് ഒന്നും പറയാൻ പറ്റുന്നില്ല എല്ലാ കാര്യത്തിലും പറയാനുള്ള ചെയ് അതായത് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ആ ദൂർത്തിൽ രണ്ടേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപയ്ക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫർണിഷ് ചെയ്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ല ഇന്നലെ മൂന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വിമ്മിംഗ് പൂള് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കരാറ് കൊടുത്തിരിക്കുകയാണ് മൊത്തം മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഇദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചത് കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ എന്ത് പ്രശ്നം തീരാനാണ് മറ്റൊരു കാര്യം കൂടി മഞ്ജൂഷ മനസ്സിലാക്കണം അതായത് പാവപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കി അവനെ കബളിപ്പിക്കുന്ന വിധത്തിൽ പറയുകയാണ് നിങ്ങൾ കൂറ്റനാട് അപ്പം ഉണ്ടാക്കിയിട്ട് ഒരിക്കലും വരാത്ത മറ്റേ സിൽവർ ലൈൻ റെയിൽവേയിലെ നിങ്ങൾ ആ മറ്റേ എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റ് നിങ്ങൾക്കൊക്കെ പണക്കാരാകാം കമ്മ്യൂണിസ്റ്റ് ശൈലി ഇതാണ് അതായത് എല്ലാ കാലത്തും പാവങ്ങളെ നടക്കാത്ത മോഹിപ്പിക്കുക അവരെ പറ്റിക്കുക ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ പറയില്ലേ തങ്ങളുടെ ഭാഗത്ത് ചേർത്ത് നിർത്തുക എന്നുള്ള ശൈലിയിൽ പാവങ്ങളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുമ്പോഴാണ് നാല്പത്തഞ്ച് ലക്ഷത്തിന്റെ കാർ വാങ്ങിയിട്ടുള്ള ദൂർത്ത് രണ്ട് കോടി രൂപ ചിലവാക്കിയിട്ടുള്ള ഓഫീസ് ഫർണിഷിങ്ങ് ഒന്ന് പോയിന്റ് എഴുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് റീ മറ്റേ പൊളിച്ച് പൊളിച്ച് പണിയുന്നു എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഇത്തരം അഴിമതികളെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് നേരിട്ട് സാധിക്കില്ല അത് കടമയാണ് പ്രതിപക്ഷത്തിന്റെ വന്നിട്ടുണ്ട് അതിനുമുമ്പ് പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് രണ്ടായിരത്തിന്റെ നോട്ടുകൾ പിൻവലിച്ചു ആർ ബി ഐ ഈ തീരുമാനം പിൻവലിച്ചു എന്ന് വെച്ച് ഉടനടി ഇത് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല മെയ് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കൈവശമുള്ള നോട്ടുകൾ മാറ്റിയെടുക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് സെപ്റ്റംബർ മുപ്പത് വരെ ഇതിനുള്ള സാവകാശവും നൽകിയിട്ടുണ്ട് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായത് നോട്ട് നിരോധനം അതുപോലെ ഭയപ്പെടാനില്ല എങ്കിൽ പോലും